നമസ്കാരം. ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ സീറ്റുകളെ കുറിച്ചാണ് ഇന്ന് ഭാരതഭൂമിയിൽ ചർച്ച ചെയ്യുന്നത്. കേരള നിയമസഭാ ചരിത്രത്തിൽ ബി ജെ പി ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു 2016. നിയമത്തെ രാജഗോപാൽ ചരിത്ര വിജയം കുറിക്കുകയും 7 മണ്ഡലങ്ങളിൽ 2 സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. 2011 3 മണ്ഡലങ്ങളിൽ 2 സ്ഥാനത്തെത്തിയത് മാത്രമായിരുന്നു ബി ജെ പിയുടെ നേരത്തെയുള്ളൊരു നേട്ടം. വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. നിയമവും നേരത്തെ രണ്ടാമതെത്തിയ മണ്ഡലങ്ങളിലുമാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രധാന ശ്രദ്ധാ കേന്ദ്രങ്ങൾ. അതേസമയം 2016 ശേഷം നടന്ന ലോക്സഭാ തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ നിയമത്ത് മാത്രമാണ് ബി ജെ പിക്ക് 1 സ്ഥാനത്ത് എത്താനായിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. ശബരിമല വിഷയമടക്കം ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥിതി ഇതായിരിക്കില്ല എന്നും വൻ നേട്ടമുണ്ടാക്കാനാകുമെന്നും ബി ജെ പി നേതാക്കൾ അർദ്ധശങ്കകൾക്കിടയില്ലാതെ പറയുകയാണ്. പത്തനംതിട്ടയടക്കമുള്ള ചില മേഖലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ പ്രകടനവും ബി ജെ പി ചൂണ്ടിക്കാട്ടുകയാണ്. ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മണ്ഡലം, സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ബി ജെ പിക്ക് ആദ്യമായി ലഭിച്ച സീറ്റിൽ ഇത്തവണ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്. 2016 8671 വോട്ടിനാണ് ഒ രാജഗോപാൽ വിജയിച്ചത്. സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയാണ് രാജഗോപാലിന്റെ ജയം. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി സുരേന്ദ്രൻ പിള്ള 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത് ചരിത്രമാണ്. 2011 തിരഞ്ഞെടുപ്പിൽ രാജഗോപാലിനെ 6415 വോട്ടിനാണ് ശിവൻകുട്ടിയെ തോൽപ്പിച്ചത്. ശിവൻകുട്ടിയെ തന്നെയാണ് ഇത്തവണയും സി പി എം രംഗത്തിറക്കിയിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ നേമത്ത് നേടിയ ലീഡാണ് ബി ജെ പിക്ക് ഇത്തവണത്തെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. ശശി തരൂരിനെതിരെ കുമ്മനം രാജശേഖരൻ 12041 വോട്ടുകളുടെ ലീഡിലാണ് നേമത്ത് നേടിയത്. ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് 3 സ്ഥാനത്തെത്തി. അതേസമയം അടുത്തിടെ നടന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേമത്ത് 2204 ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൽ ഡി എഫ് ആണ് രണ്ടാമതെത്തിയത്. ഇത്തവണ മണ്ഡലം പിടിക്കുന്നതിനായി യു ഡി എഫ് തീവ്ര ശ്രമത്തിലാണ്. കെ മുരളീധരനെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം കിട്ടാതെ പോയത് ബി ജെ പിക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. വെറും 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ മുസ്ലിം ലീഗിലെ പി ബി അബ്ദുൾ റസാഖിനോട് പരാജയപ്പെടുന്നത്. ഇത്തവണ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്തെത്തുമ്പോൾ കഴിഞ്ഞ തവണ കഷ്ടിച്ച് കൈവിട്ട മണ്ഡലം തിരികെ പിടിച്ചെടുക്കുക എന്ന പ്രതിജ്ഞയോടെയാണ്. കോന്നിയിലും സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം പി ബി അബ്ദുൾ റസാഖിന്റെ വിയോഗത്തോടുകൂടി മണ്ഡലത്തിൽ 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7923 വോട്ടിനെ യു ഡി എഫിനോട് ബി ജെ പി സ്ഥാനാർത്ഥി പിന്നിലായി. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം സി ഖമറുദ്ദീൻ നിക്ഷേപ തട്ടിപ്പിൽ അകപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എ കെ എം അഷ്റഫാണ് ഇത്തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. വി വി രമേശനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. 2019 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അടുത്തിടെ നടന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആണ് മുൻപന്തിയിലെത്തിയിട്ടുള്ളത്. ബി ജെ പി തന്നെയാണ് 2 തിരഞ്ഞെടുപ്പുകളിലും രണ്ടാമത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം 11113 എങ്കിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ 3334 വോട്ടിനാണ് യു ഡി എഫ് മുൻപന്തിയിലെത്തിയത്. 2016 ബി ജെ പി 2 സ്ഥാനത്തെത്തിയ മറ്റൊരു മണ്ഡലമാണ് കാസർഗോഡ്. 2011 ഇവിടെ ബി ജെ പി തന്നെയായിരുന്നു രണ്ടാമത്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് എങ്കിലും ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത്. സിറ്റിംഗ് എം എൽ എ ആയ എൻ എ നെല്ലിക്കുന്നിനോട് ജയലക്ഷ്മി ഭട്ട് 9738 വോട്ടുകൾക്കാണ് 2011 പരാജയപ്പെട്ടത്. 2016 എൻ എ നെല്ലിക്കുന്നിന്റെ ഭൂരിപക്ഷം രവിശതന്ത്രി 8607 ആക്കി കുറയ്ക്കാനായി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം 23160 ആയിരുന്നു. എന്നാൽ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ 13243 വോട്ടായി മാറി യു ഡി എഫിന്റെ ഭൂരിപക്ഷം. യു ഡി എഫ് 3 സ്ഥാനത്ത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെയും. എൽ ഡി എഫിന്റെ ഐ എൻ എല്ലിന്റെ സീറ്റാണ് കാസർഗോഡ്. ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം എ ലത്തീഫാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. യു ഡി എഫിനായി സിറ്റിംഗ് എം എൽ എ
എൻ എ നെല്ലിക്കുന്ന വീണ്ടും ഇറങ്ങുമ്പോൾ ബി ജെ പി കെ ശ്രീകാന്തിനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. 2016 ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയ മണ്ഡലമാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കാനൊരുങ്ങുന്ന മണ്ഡലത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്ന മെട്രോമാൻ ഇ ശ്രീധരനെയാണ് രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ഇടത് വലത് മുന്നണികൾ ശക്തമായ വേരോട്ടമുള്ള പാലക്കാട് 2016 അപ്രതീക്ഷിതമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയത്. ഈ ശ്രീധരനിലൂടെ ഒരു അട്ടിമറി വിജയമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2011 7403 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷാഫി പറമ്പിൽ 2016 17483 വോട്ടാക്കി ഉയർത്തി ഒരു വൻ മരമായി നിൽക്കുകയാണ്. 2016 മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ട സി പി എം പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠനെ എം ബി രാജേഷിനെതിരെ 4339 വോട്ടുകളുടെ ഭൂരിപക്ഷമേ നേടാനായിരുന്നുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞ് 3785 ആയി. എൽ ഡി എഫ് പുതുമുഖ പോരാളിയായ സി പി പ്രമോദിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. വി എസ് അച്യുതാനന്ദനെ കാലാകാലങ്ങളായി നിയമസഭയിലേക്ക് എത്തിച്ച ഇടതു മുന്നണിയുടെ ഒരു സ്റ്റാർ മണ്ഡലമാണ് മലമ്പുഴ. തുടർച്ചയായി 4 തവണ വി എസിനെ അനായാസ വിജയം സമ്മാനിച്ച മണ്ഡലം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പിടിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയോടെയാണ് ബി ജെ പി. ഓരോ തവണയും വി എസിനെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു നൽകിയ മലമ്പുഴയിൽ 2016 ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എന്നതും കൗതുകമാണ്. 2016 27142 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി എസ് മലമ്പുഴയിൽ നിന്നും ജയിച്ചു കയറിയത്. 46157 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനമെത്തിയ സി കൃഷ്ണകുമാറിനെ തന്നെയാണ് ബി ജെ പി മണ്ഡലം പിടിക്കാൻ ഇത്തവണയും നിയോഗിച്ചിട്ടുള്ളത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെങ്ങും യു ഡി എഫ് തരംഗമുണ്ടായപ്പോഴും ഇടതുപക്ഷത്തിനോട് ചേർന്നുന്ന മണ്ഡലമാണ് മലമ്പുഴ. 21294 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലോക്സഭയിൽ എം ബി രാജേഷിനെ മലമ്പുഴയിൽ നിന്നും ലഭിച്ചത്. തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ 20795 ഭൂരിപക്ഷവും ഇടതു മുന്നണിക്ക് മണ്ഡലത്തിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. 2016 നടത്തിയ മുന്നേറ്റം ബി ജെ പിക്ക് ലോക്സഭ തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ നടത്താനായില്ല എന്നതും വസ്തുതയാണ്. സി പി എമ്മിനായി മുതിർന്ന നേതാവ് എ പ്രഭാകരനാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. എസ് കെ ആനന്ദകൃഷ്ണനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. 2016 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മറ്റൊരു മണ്ഡലമാണ് കൊല്ലത്തെ ചാത്തന്നൂർ. സി പി ഐയുടെ സിറ്റിംഗ് സീറ്റായ ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാറാണ് 2016 ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നത്. 2011 3839 വോട്ടുകൾ മാത്രം നേടിയ ബി ജെ പി 2016 33199 വോട്ടുകൾ നേടിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. കോൺഗ്രസിനായി മത്സരിച്ച ശൂരനാട് രാജശേഖരൻ 30139 വോട്ടുകളുമായി മൂന്നാമതുമെത്തി. എന്നാൽ സി പി ഐയുടെ ജി എസ് ജയലാൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ 34407 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് നിയമസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായിരുന്ന വട്ടിയൂർക്കാവ് കഴിഞ്ഞ തവണ കൂടെ പോരുമെന്ന് പ്രതീക്ഷിച്ച ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കുമ്മനം രാജശേഖരൻ മത്സരിച്ച മണ്ഡലത്തിൽ കെ മുരളീധരനാണ് വിജയിച്ചത്. 7622 വോട്ടിനാണ് മുരളീധരൻ ജയിച്ചത്. എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനായി മുരളീധരൻ നിയമസഭാ അംഗത്വം രാജിവെച്ചതോടുകൂടി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 2016 മൂന്നാം സ്ഥാനത്തായിരുന്ന സി പി എം 14465 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വി കെ പ്രശാന്തിലൂടെ മണ്ഡലം പിടിച്ചെടുത്തു. അതേസമയം രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കുമ്മനം രാജശേഖരൻ 43700 വോട്ട് നേടി രണ്ടാമതെത്തിയ വട്ടിയൂർക്കാവിൽ എസ് സുരേഷിനെ ഉപതെരഞ്ഞെടുപ്പിൽ 27453 വോട്ടുകളെ നേടാനായുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മോഹനകുമാർ 40365 വോട്ടുകളോടെ രണ്ടാം സ്ഥാനത്തെത്തി. ഒന്നാമതെത്തിയ മുൻ മേയർ വി കെ പ്രശാന്ത് 54830 വോട്ടുകൾ നേടി വിജയം കരസ്ഥമാക്കി. ഉപതെരഞ്ഞെടുപ്പിനെ തൊട്ടു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ 2836 വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനായിരുന്നു. ബി ജെ പി രണ്ടാം സ്ഥാനത്തും ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തുമായിരുന്നു എന്നതും കൗതുകകരമാണ്.
ലോക്സഭയിലേക്ക് മത്സരിച്ച ശശി തരൂർ മണ്ഡലത്തിൽ നിന്നും 53,545 വോട്ട് നേടിയപ്പോൾ കുമ്മനം രാജശേഖരൻ 50,709 വോട്ടുകൾ പിടിച്ചു. സിപിഐക്കായി മത്സരിച്ച സി ദിവാകരനെ വട്ടിയൂർക്കാവിൽ നിന്നും 29,414 വോട്ടുകളെ ലഭിച്ചുള്ളൂ. അതേസമയം അടുത്തിടെ നടന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്തത്. BJP രണ്ടാമതും UDF മൂന്നാം സ്ഥാനത്തുമായി. 2,484 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഇടതുപക്ഷത്തിനുള്ളത്. മണ്ഡലം നിലനിർത്താൻ BK പ്രശാന്തിനെ തന്നെ LDF നിയോഗിച്ചപ്പോൾ വീണായസ് നായരെയാണ് UDF രംഗത്തിറക്കിയിട്ടുള്ളത്. BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് തന്നെ അംഗത്തിനുണ്ട്. കോൺഗ്രസിനെ സിറ്റിംഗ് സീറ്റ് 2016 കടകംപള്ളി സുരേന്ദ്രൻ പിടിച്ചെടുത്തതാണ്. ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ദേവസ്വം മന്ത്രിയായ കടകംപള്ളി കഴിഞ്ഞ തവണ 7,347 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. കടകംപള്ളിക്ക് 50,079 വോട്ട് ലഭിച്ചപ്പോൾ വി മുരളീധരനെ 42,732 വോട്ടുകൾ ലഭിച്ചു. സിറ്റിംഗ് MLA ആയിരുന്ന MM വാഹിദ് മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. കടകംപള്ളി തന്നെയാണ് മണ്ഡലം നിലനിർത്താൻ LDFനായി രംഗത്തുള്ളത്. ഡോക്ടർ SS ലാലാണ് UDF സ്ഥാനാർത്ഥി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 1,485 വോട്ടിന്റെ മേൽക്കൈ UDFനുണ്ട്. രണ്ടാം സ്ഥാനത്ത് BJPയും LDF മൂന്നാമതുമായിരുന്നു. എന്നാൽ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ LDF 12,490 വോട്ടിന്റെ ഭൂരിപക്ഷം കഴക്കൂട്ടത സൃഷ്ടിച്ചു. അപ്പോഴും BJP രണ്ടാം സ്ഥാനത്ത് തന്നെ തുടർന്നു, UDF മൂന്നാമതുമായി.